ഭരണം കൊണ്ട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്നാൽ തന്നെ മിക്ക സ്ഥലങ്ങളിലും കിട്ടാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കൃഷിക്ക് ഉണ്ടാകുന്ന സബ്സിഡികൾ അത് കാലാകാലങ്ങളിൽ കിട്ടിയിട്ടില്ല. അതൊരു നത്തി സത്യം തന്നെയാണ്. അതുപോലെ തന്നെ പമ്പിങ് സബ്സിഡി, പമ്പിങ് സബ്സിഡി എന്ന് പറഞ്ഞാൽ 4 വർഷത്തെ കുടിശ്ശിക വരും. അത് ഒന്നും രണ്ടും രൂപ കോടി ഘട്ടങ്ങളാണ് ഓരോരുത്തർക്കും കിട്ടാൻ കിടക്കുന്നത്. അതുപോലെ തന്നെ സബ്സിഡികൾ, നമ്മുടെ വളം സബ്സിഡികളും അതും കഴിഞ്ഞ 2ാം കൃഷി വിട്ടു. കുഞ്ച കഴിഞ്ഞ കുഞ്ച ഇത്തവണത്തെ 2ാം കൃഷി, ഈ കീഴെടുത്ത കുഞ്ച, ഇങ്ങനെ 3 കൃഷിയുടെ സബ്സിഡികളിൽ 600 രൂപ വെച്ചാണ് നമുക്ക് കിട്ടിയിരുന്നത്. ബാക്കി 1800 രൂപ സബ്സിഡികൾ നിലവിൽ കിട്ടാൻ കിടപ്പുണ്ട്. അങ്ങനെ ഭരണ നേട്ടത്തിൽ കൊണ്ട് പറയുമ്പോൾ കൃഷിക്കാർക്ക് നേട്ടമുണ്ടെന്ന് പറഞ്ഞാൽ നെൽകൃഷിയെ സംബന്ധിച്ചിടത്തോളം അവർ അധ്വാനിക്കുന്നു, അധ്വാനിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ അവർക്കൊരു നേട്ടമായിട്ട് പറയാനൊക്കത്തുള്ളൂ. പിന്നെ സർക്കാരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആനുകൂല്യങ്ങൾ നമുക്ക് ഇതൊക്കെയാണ് നമുക്ക് കിട്ടാൻ കിടക്കുന്ന കാര്യം. അതുപോലെ തന്നെ ഇത്തവണത്തെ നെൽകൃഷി, ഇത്തവണത്തെ നമ്മുടെ പഞ്ചാബ് സീസണിൽ നമുക്ക് കൃഷിക്കാർക്ക് ഒത്തിരി നഷ്ടങ്ങളാണ് ഉണ്ടായത്. നഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഉപ്പ് വെള്ളം കീറി, അത് നമ്മുടെ സർക്കാരിൻ്റെ ചെറിയ വീഴ്ചയുണ്ട്. വീഴ്ച എന്ന് പറഞ്ഞാൽ ഓരുമുട്ടുകൾ യഥാർത്ഥത്തിൽ എത്തിയിരുന്നെങ്കിൽ ഇത്രയും നമുക്ക് ഒരു കൃഷിക്കാർ നഷ്ടമായിട്ട് വരില്ലായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴത്തെ നഷ്ടത്തിന് ഏതാണ്ട് ഫണ്ട് അനുവദിച്ചെന്നാണ് പറയുന്നത്. അതെല്ലാം കൊടുത്തു തീർക്കുകയും അതുപോലെ നെൽകൃഷിക്ക് നെൽകൃഷിക്കാരുടെ നെല്ലെടുത്തുകൊണ്ട് പോയി കഴിയുമ്പോൾ അവർക്ക് മില്ലുടമ അവർക്ക് ഈ കിഴിവെന്നും പറഞ്ഞ് 30 കിലോ വരെ എടുത്ത ഒരു സാഹചര്യമാണ് ഇപ്പം ഉണ്ടായത്. നെൽകൃഷി അവർക്കും പിന്നെ കൃഷി നെൽകൃഷി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ നെല്ലെടുത്തുകൊണ്ട് പോകുന്ന മില്ലുടമയ്ക്കും നഷ്ടമില്ലാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ പോകാൻ. 68 കിലോ നെല്ലാണ് ഒരു ക്വിന്റൽ എടുക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തവണത്തെ നെല്ലെടുത്ത അത് കിട്ടാനുള്ള ഒരു ഇതൊന്നുമില്ല. എങ്കിൽ തന്നെയും 10-30 കിലോ വരെ പിരിവെടുത്ത ഉണ്ട്. ഈ സർക്കാർ ബന്ധപ്പെട്ടുകൊണ്ട് ഈ ബ്രോക്കർമാരെ ഇതിൽ നിന്ന് ഒഴിവാക്കി പാടത്തേവരെ സമിതികൾ മില്ലുടമകളുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ടൊരു ധാരണയായി നെല്ല് കൊടുക്കുവാണെങ്കിൽ കൃഷിക്കാർക്ക് 1-ോ 2-ോ കിഴിവ് കൊടുത്താൽ തന്നെ അവർ ആ പാടത്തെ നെല്ല് നേരിട്ട് മില്ലുടമയ്ക്ക് കയറ്റി വിട്ടു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന മാർജിൻ ഇവിടുത്തെ കൃഷിക്കാർക്ക് ജീവിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഭരണ നേട്ടത്തെ സംബന്ധിച്ചു കൃഷിക്കാർക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ നികത്തുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുമുണ്ട്. ഇപ്പോഴാണേലും ഇപ്പോൾ ഇന്നത്തെ ഒരു യോഗം കഴിഞ്ഞാൽ വന്നതാണ്. വന്നപ്പോൾ കഴിഞ്ഞ ഈ കൃഷിക്കുണ്ടായ നഷ്ടത്തിൽ നാളത്തെ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൃഷിക്കാർ ഏതാ കൊടുക്കണം, കൊടുത്ത് ഫണ്ടും അലോട്ട്മെൻ്റ് ആണെന്നാണ് ഇപ്പോഴത്തെ ഇന്നറിയാൻ സാധിച്ചത്.